പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മൂന്നാം പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് ബാക്കിയുള്ളതും കൂടി പഠിക്കാം. നമ്മൾ പഠിച്ചു, ആദിമ ക്രൈസ്തവ സമൂഹം ഏക മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഒരുമയോടെ കഴിഞ്ഞു. തങ്ങൾക്കുള്ളതെല്ലാം സമൂഹത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണെന്ന് ആദിമ ക്രൈസ്തവ സമൂഹം വിശ്വസിച്ചു. എല്ലാം അവർ പൊതു സ്വത്തായി കണക്കാക്കി. പരസ്പര സ്നേഹവും പങ്കുവയ്ക്കലും അവരുടെ ജീവിത ശൈലിയായി മാറി. ഒരുമിച്ച് കൂടിയിരുന്നുള്ള പ്രാർത്ഥനയിലും അപ്പം മുറിക്കുന്നതിലും അവർ സന്തോഷം കണ്ടെത്തി. ബലികളിലും പീഡനങ്ങളിലും അവർ ഒരുമിച്ച് നിന്നു. എല്ലാ രീതിയിലും അതൊരു മാതൃകാ സമൂഹമായിരുന്നു. യേശുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് അവർ അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തി തുടങ്ങിയത്. വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം ഇതായിരുന്നു. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ ഇപ്പോഴത്തെ രൂപം.